ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സൈനാസ് ഡിഷസ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ എഗ് കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ആദ്യം നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാന് അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ്, സവോളയുടെയൊക്കെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കളറൊന്ന് ചെറിയ ഒരു ബ്രൗൺ ഷെയ്ഡായി വരണം ഇതുപോലെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം 1.5 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തു വച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കായിട്ടൊന്ന് വരണം. ഇതിപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 മുട്ട ഇവിടെ പുഴുങ്ങി വച്ചിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട ഈ ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് തിക്കാക്കിയെടുക്കാം. ഈ മുട്ടയിൽ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരണം. അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് കുറുകി മുട്ടയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് 1 ടേസ്റ്റിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് സമയം ഇതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് തിക്കാവാനായിട്ടാണ് ഇത് മൂടി വെക്കുന്നത്. ഇത്രയും മതി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.